മധുരയിലെ ജിഗർദാണ്ട ആലപ്പുഴയിലും പ്രിയമേറുകയാണ്. കോൺവെന്റ് സ്ക്വയറിലെ നൊസ്റ്റാൾജി എന്ന കടയിലാണ് ജിഗർദാണ്ട ലഭിക്കുന്നത്. പാൽ, മിൽക്ക്മെയ്ഡ്, ബദാം പിസിൻ, നന്നാറി, നട്സ് എന്നിവയാണ് ജിഗർദണ്ഡയിലെ പ്രധാന ചേരുവകൾ. ബദാം മരത്തിന്റെ കറയാണ് ബദാം പിസിൻ. ആയുർവേദ മരുന്ന് കടകളിൽ മാത്രമാണ് ബദാം പിസിൻ ലഭിക്കുകയുള്ളൂ. തമിഴ്നാട് മധുരയിലാണ് ജിഗർദണ്ഡ പ്രധാനമായും ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന കടയുടമ മുഹമ്മദ് കോയ അവിടെ നിന്നാണ് ജിഗർദണ്ഡയുടെ കൂട്ട് പഠിച്ചെടുത്തത്. ജിഗർദണ്ഡ പാലും പാലുൽപ്പാദനം ചെയ്യുന്നതാണ്. ഇതിന്റെ കോസ്റ്റ് ഇല്ല ഒരു ഡ്രിങ്കാണ്. പക്ഷേ ദേഹത്തിനും ശരീരത്തിനൊക്കെ വളരെ തണുപ്പ് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു കണ്ടൻ്റൊക്കെ വന്നിട്ട് നല്ല 1000 രൂപ കിലോ വില ഉള്ളതാണ്. ഇത് പാലും മിൽക്ക്മെയ്ഡൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമുക്ക് മെയിൻ അത്, പിന്നെ റോസ് മിൽക്ക് ഒക്കെ നല്ല ക്വാളിറ്റി, പിന്നെ ലസ്സി, പിന്നെ നന്നാരി ശർബത്ത്, അതായത് നറുമന്തി ശർബത്ത്, പിന്നെ ഉള്ളത് മോരുമുള്ള കാന്താരി മോര്, പിന്നെ നെല്ലിക്കാ ജ്യൂസ്. ഈ 5-6 സാധനം തന്നെ ഉള്ളൂ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, മറ്റേതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് എല്ലാം ഇവിടെ കിട്ടുന്ന സാധനം തന്നെ വെച്ചിട്ട് നമ്മൾ ഉപ്പിലിട്ട് നമ്മളെല്ലാം നമ്മളെ ഉണ്ടാക്കും. പിന്നെ നല്ല നല്ല അച്ചാറുകളുണ്ട്. മീനിൻ്റെ അച്ചാർ, ചെമ്മീൻ്റെ അച്ചാറ്, വെളുത്തുള്ളി അച്ചാർ, മാങ്ങ അച്ചാറ്, ചെറുനാടക അച്ചാർ, ഇമാരുള്ള സംഗതികളുണ്ട്. ജിഗർദണ്ഡ ആദ്യം വന്നിട്ട് ജിഗർദണ്ഡ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാലും മിൽക്ക്മെയ്ഡും പിന്നെ ഉള്ളത് ബാദാം പിസിനറിൻ്റെ ഒരു മരത്തിൻ്റെ കറയാണ്. അത് ആയുർവേദിക് എന്ന മെഡിസിൻ്റെ കടയിൽ മാത്രം തമിഴ്നാട്ടിൽ കിട്ടുന്നതാണ്. എല്ലാ ആഴ്ചയിലും എനിക്ക് വന്നിട്ട് 2 കിലോ 3 കിലോ വന്നിട്ട് അവിടുന്ന് ഒന്നുകൂടെ വെക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിൻ്റെ ശേഷം നമുക്ക് പുതച്ചിൻ്റെ ശേഷമാണ് പിന്നെ പാലിൽ മിക്സ് ചെയ്യുന്നത്. പാലിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതിൽ നമ്മൾക്ക് മധുരത്തിന്, അപ്പോൾ ഈ ബദാം മിഷിന് തന്നെ സംഗതി വന്നിട്ട് ഒരു നോ ടേസ്റ്റ്, നോ കളർ, ഒരു ഇത് മധുരമൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ പാലിൽ വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് വരുമായിരുന്നു. ജിഗർദണ്ഡ കുടിച്ചാൽ ശരീരത്തിന് തണുപ്പും മധുരവും ആയുർവേദ ഗുണങ്ങളും ലഭിക്കും. റോസ് മിൽക്ക്, ലസ്സി, കാന്താരി മോരുംവെള്ളം, നന്നാരി ശർബത്ത്, വിവിധ തരത്തിലുള്ള ഉപ്പിലിട്ട വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇപ്പൊ നമുക്ക് ജിഗർദണ്ഡയുടെയൊക്കെ ഇച്ചിരി ബിസിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരവും കൂടെ കൂടുതൽ ഇരിക്കാറുണ്ട്. 7, 7.5, 8 മണിയൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞ് അടക്കാറുണ്ട്. പിന്നെ ഇപ്പം ലസ്സി, കാന്താരി മോര്, നെല്ലിക്കാ ജ്യൂസ്, ഇതെല്ലാമാണ് നമ്മൾ, ഞാൻ തന്നെ കൈ സ്വന്തമായിട്ട് എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് എല്ലാം ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഐസ് വരെ നമ്മൾ ഫ്രീസർ ചെറുത് വാങ്ങിച്ച് അതിനൊക്കെ ആക്കി ഐസ് വരെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാതിരിക്കാൻ കൂടുതൽ ഒഴിവാക്കും. അതൊന്നും വാങ്ങിക്കാറില്ല, എല്ലാം നാച്ചുറലായിട്ടാണ് കൊടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.